ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കമൊക്കെ ഉറങ്ങി കുറച്ച് നല്ല മൂഡിൽ വന്നതാണ്. അപ്പോഴാണ് അഞ്ജലി വിളിക്കുന്നത്. അഞ്ജലി വിളിച്ചിട്ട് പറഞ്ഞ് അളിയാ, നീ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താടാ ഒന്നും അറിഞ്ഞില്ലാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ദിയ ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്, ദിയ കുറേ നാളെ പുറത്തിറങ്ങിയില്ല, അവിടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അങ്ങനെയൊന്നും. അപ്പോൾ ദിയ ഇന്ന് ബാങ്കിൽ പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏ ദിയ പോകുന്നു, എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് സിനിമയെ കണ്ടിട്ട് കിടന്ന് തുടങ്ങിയപ്പോൾ സമയം നമസ്കരിച്ചേ ഉള്ളൂ. അങ്ങനെ ഞാൻ ദിയ വിളിച്ച് ദിയ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെ പോയി കാണുമല്ലോ, എൻ്റെ അടുത്ത് പറയാതെ പോകില്ല. എന്നാലും എവിടെ പോയെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അഞ്ജലിയെ വിളിച്ചിട്ട് പറഞ്ഞു അഞ്ജലി പോയെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയി നോക്കാൻ തുടങ്ങി. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഉടുപ്പും ഒരു പാൻറ്റൊക്കെ ഇട്ട് കവിട വന്ന് കിടപ്പുണ്ട്. ഇപ്പം ആരും പയ്യന്മാരൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ല. കേക്കിനെ വിളിച്ചു നോക്കി, മോജിനെ വിളിച്ചു നോക്കി, അക്ഷനെ വിളിച്ചു നോക്കി, എല്ലാവരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. സോ ഞാൻ ബാങ്കിലോട്ട് പോയി നോക്കുകയാണ്, അവളവിടെ ഉണ്ടാവുന്നു. അവളുണ്ടെങ്കിൽ അവളുടെ കാറൊക്കെ അവിടെ കാണും. ഒന്ന് ഇനോവ ഇല്ലെങ്കിൽ മറ്റേ ഐ ടെന്നിലൊക്കെ വന്നത്, മറ്റേ പുതിയ വണ്ടി ഒന്നും കൊടുക്കത്തില്ല, രണ്ട് കുഴപ്പമില്ല. സോ നമ്മള് ഞാനിപ്പോ കവിട വെയിറ്റ് ചെയ്യാണ്. ഞാന് ഇതൊരു ദിയനെ സർപ്രൈസ് ചെയ്യുന്ന വ്ളോഗായിട്ട് മാറുന്നതാണ് എന്റെ ഒരു ഉദ്ദേശം. എന്തായി തീർന്നു എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിങ്ങൾ മൊത്തം കാണണം. ഞാൻ എന്റെ ബാങ്കിലോട്ട് പോവാൻ പോവാണ്. ബാങ്കിൽ പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം, അവളോട് ഉണ്ടോ നോക്കാം ആദ്യം. അപ്പോ സംഭവം, ഞാൻ വണ്ടി വെളിയിട്ടിട്ട് എന്റെ വണ്ടി വെളിയിട്ട് ഞാൻ ബാങ്കിനകത്തോട് കയറി. ഇതാണ് ബാങ്ക് HDFC. അപ്പോ ദിയുടെ കാറുണ്ട് കേട്ടോ, ദിയുടെ ഇന്നോവ കിടപ്പുണ്ട്. ഞാൻ ഇത് അവിടെ നിന്ന് കണ്ടത്, അതാണ് നിങ്ങളെ കാണിച്ചത്. ദിയുടെ ഇന്നോവ കിടപ്പുണ്ട്. ഇപ്പം പുള്ളിക്കാരി ബാങ്കിൻ്റെ അകത്തുണ്ട്. ഈ ബാങ്കിൻ്റെ അകത്ത് ഞാൻ പോകുന്നില്ല, കാരണം അതിൻ്റെ അകത്ത് പോയാൽ എന്താ പരിപാടി എന്ന് അറിയണ്ടല്ലോ. അപ്പം തിരക്ക്, ചിലപ്പോൾ അമ്മ ആരെങ്കിലും ഉണ്ടെങ്കിലോ എനിക്ക് അറിയണ. സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ദിയ വരുന്ന ദിയ സർപ്രൈസ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് അവിടെ നിന്ന് ഒളിച്ച് വെക്കാം, അവിടെ വരുന്നവരെ നമുക്ക് ഒളിച്ച് വെക്കാം. എന്നിട്ട് നോക്കാം അവിടെ വരുന്നു, എന്നിട്ട് പറയാം. അപ്പം നമുക്ക് റിയാക്ഷൻസ് കാണാം, ദിയയുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാം. ഓക്കെ, എക്സൈറ്റഡ് ആണ്. ദിയനെ പറ്റിക്കാനല്ല, ദിയനെ സർപ്രൈസ് ചെയ്യാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. സോ ഞാനൊന്ന് ഇവിടെ ഒന്ന് കറങ്ങി നിൽക്കാം, എന്താണോ നോക്കിയിട്ട്. ദിയ എപ്പോൾ വരും എന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ ലിഫ്റ്റിൽ വരുന്നുണ്ട്. ദിയ കാണല്ലേ ദൈവം. ഹായ് ഹായ് ഹായ്, എവിടെ പോയി ബാങ്കില്? ബാങ്കില് തന്നെയാ പോയത്. എന്റെ അടുത്ത് പറയാത്ത എന്റെ പോണാരും പറയാതെ എന്ത്? തൻ്റെ അടുത്തൊക്കെ പറഞ്ഞ കണ്ടോട്ടെ. ഞാൻ വിചാരിച്ചു ഇഷ്ടായോ, എത്ര നാളെ കണ്ടിട്ട്? നമ്മളെന്നും കാണുമല്ലോ. അങ്ങനല്ല, പുറത്ത് കണ്ട് എത്ര നാളെ. പണ്ട് മേടിച്ചോ, ഇപ്പൊ മേടിച്ചോ. ആ ഞാൻ ഇന്ന് എന്റെ പൈസ ഒന്ന് മേടിച്ചോ. എക്സൈറ്റഡ് ആണോ? എന്റെ വണ്ടി ഉണ്ടല്ലോ. ഞാൻ എന്റെ അടുത്ത് അഞ്ജലി പറഞ്ഞു നീ ഇന്ന് ബാങ്കിൽ വരുമോ. പരിപാടികളൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് അല്ലല്ല, എനിക്ക് വേറെ ആവശ്യം വേണ്ടി. അതവിടെ കുഴപ്പമില്ല, അതിൽ പെട്രോൾ അടിക്കണ്ടല്ലോ. അപ്പൊ കടന്നു കഴിഞ്ഞു. ഇതാകുമ്പോ കുഴപ്പമില്ല, കുടുംബ വണ്ടിയല്ലേ. അമ്പിച്ച ഡ്രൈവിംഗ് ആണ് ദിയാകൃഷ്ണ കാഴ്ച വയ്ക്കുന്നത്. കൊറേ നാളെ കേശമാണ് ദിയയുടെ കൂടെ വണ്ടി ഇരിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ ഓട്ടിക്കാൻ? സാധാരണ ആൾക്കാർ എങ്ങനെയാ വണ്ടി ഓട്ടിക്കുന്നത്? ക്ലച്ചും ആക്സിലറേഷനും ബ്രേക്കും സ്റ്റിയറിംഗ് ഒക്കെ ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഞാനും സാധാരണ മനുഷ്യൻ തന്നെയാണ്. കോമഡി ആണോ? കോമഡി അല്ല, എങ്ങനെ വണ്ടി ഓട്ടിക്കണം ചോദിച്ചാൽ ഞാൻ പിന്നെ എന്തോന്ന് പറയാം. എങ്ങനെ ഇത്ര പൊളിച്ച് ഓട്ടിക്കുന്നാണ് ഉദ്ദേശിച്ചത്? ഒരേ പുളിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കൊള്ളാം ബാക്കി സംസാരം, ബാക്കി ഡയലോഗ് വിഴുങ്ങി പോയാ.
അയ്യോ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു. ഈ അല്ല പാന്റ് നോക്കും നിങ്ങളെല്ലാരും, ഒന്ന് കറുപ്പും ഒന്ന് നീലയാണ് കേട്ടോ. തിളക്കം സിനിമയില്ല, ഇതിപ്പോ ഞാൻ ഫുൾ നീലയാണ്, അല്ലെങ്കിൽ മാറി നിക്കായിരുന്നു. കാരണം ഒരു കാല് ആ കാല് ബ്ലാക്കും ഈ കാല് ബ്ലൂവും, വെറൈറ്റി തന്നെ. അന്ന് അവരിട്ടപ്പോ നമ്മള് ചിരിച്ചു, ഇന്ന് ഇതാ പിള്ളേര് വരെ എടുത്തതൊക്കെ ഒരേ പൊളി. ലോക്ക്ഡൗൺ ആണ് അത്ര. ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ അല്ല, നിയന്ത്രണങ്ങൾ ഉണ്ട്, പക്ഷെ എന്നാലും ആൾ പുറത്തുണ്ട്. ഞാനും ഒന്ന് പുറത്തുനിന്ന് വരാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആവശ്യമുണ്ട് കേട്ടോ, എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്റെ കസിന്റെ രണ്ട് വാവകൾക്ക് വേണ്ടി ഡ്രസ് എടുക്കാൻ ഞാൻ വന്നത്. എൻഗേജ്മെന്റ് ഡ്രസ് എടുക്കണം, അങ്ങനെ പരിപാടി ഉണ്ട്, അതുകൊണ്ട് അതും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. പക്ഷെ ഞാൻ കുളിച്ച് സുന്ദരനായിട്ട് വരാതിരുന്നതാണ്, പക്ഷെ ദിയ കാരണമാണ്. പൊളി ഡ്രൈവിംഗ് തന്നെ കേട്ടോ, അതാ ഉണ്ടോ. ഓ അപ്പൊ നമ്മള് നമ്മുടെ സ്ഥിരം സ്ഥലമായ ഓവനിൽ വന്നിരിക്കുകയാണ്. ഓവനിൽ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ വന്നതാണ്. അപ്പൊ ബിരിയാണി പാഴ്സൽ മാത്രമേ ഉള്ളൂ. അപ്പം കാറിലിരുന്ന് കഴിക്കുന്ന ഒരു ഉണ്ട് ഇപ്പൊ ഇവിടെ, പ്ലേറ്റിൽ തരും, കാറിന്ന് കഴിച്ചാൽ മതി. സോ നമ്മള് ബിരിയാണി ആദ്യത്തിന് മേടിച്ചിട്ട് കാറിരുന്ന് കഴിച്ചിട്ട് നമ്മള് സ്റ്റേറ്റ് പ്ലസിൽ പോകും. സ്റ്റേറ്റ് പ്ലസിൽ പോകും, കുറച്ച് പറയോട് പിന്നെ കുറച്ച് വരലുണ്ട്. അപ്പോ വരും വരും, ഞാൻ എല്ലാം കാണിച്ചാൽ നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഓമനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് സ്റ്റൈൽ പ്ലസ് വരെ ഒന്ന് പോവാണ്. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കസിന്റെ ബേബീസിന് കുറച്ച്, ബേബീസ് എന്ന് പറയുമ്പോൾ അവര് ട്വിൻസ് ആണ് കേട്ടോ, അല്ലുവും ചില്ലും. അവരുടെ അവർക്ക് രണ്ട് ഡ്രസ് എടുക്കണം. സോ ദിയ 4 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സിനല്ല, 3 വയസ്സ്, 3 വയസ്സ്, 3.5 വയസ്സ്, 3.5 വയസ്സിനുള്ള എടുത്താൽ മതി. 3 വയസ്സേ ഉള്ളൂ, 3 വയസ്സ് ഓഗസ്റ്റിലാ, 3 വയസ്സ് ഓഗസ്റ്റിലാ, 3.5 വയസ്സ് ഇപ്പൊ ഇടാലോ അവർക്ക്. സോ നമ്മള് അങ്ങോട്ട് സ്റ്റൈൽ പ്ലസിലോട്ട് പോവാണ്. സ്റ്റൈൽ പ്ലസ് ഒക്കെ കയറ്റി തുടങ്ങിയ ആൾക്കാരാ. കോവിഡിന്റെ എല്ലാം നമ്മള് സാനിറ്റൈസർ ഉണ്ട്, എല്ലാം വെച്ചാൽ കയറിയാണ്, കുഴപ്പമില്ല. പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുക്കണം. സോ സ്റ്റൈൽ പ്ലസിൽ ഇത്രയും ഒരു 20 to 25 പീപ്പിൾസിനെ ഒറ്റയടിക്ക് കയറ്റാൻ പറ്റും, അങ്ങനെയാണ് അവർ കയറ്റുന്നത്, അത് കുഴപ്പമില്ല. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്, സ്റ്റൈൽ പ്ലസിലോട്ട് പോവാണ്. റോഡിൽ ഇച്ചിരി ട്രാഫിക് ഉണ്ട്, കാരണം വണ്ടി ഓടിക്കാനുള്ളത് ഒരാള് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ദേവേ കുറെ നേരം നിൽക്കുന്നുണ്ട് ഇവിടെ. ആ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടോ, നമ്മൾ എടുക്കുവാണ്, നമ്മള് പോവാണ്. സ്റ്റൈൽ പ്ലസ് എത്തിരെടുക്കാൻ പറ്റി. സോ നമ്മള് സ്റ്റൈൽ പ്ലസിൽ പോയി. സ്റ്റൈൽ പ്ലസില് കളക്ഷൻസ് കുറച്ച് കുറവായുണ്ട്, കുട്ടി പിള്ളേരുടെ 3 വയസ്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവാണ്. അപ്പൊ കുറവാണ്, ഒരെണ്ണം കാണും, ഒറ്റ പീസ്, ട്വിൻസ് ആയതുകൊണ്ട് എണ്ണം വേണ്ട, അല്ലെങ്കിൽ അടിപൊളും. അതുകൊണ്ട് നമ്മള് ഇപ്പറത്തെ ഈസി ബൈക്ക് കയറിയത് ഈ ഫ്രോക്ക് എണ്ണം മേടിച്ചു. കൊള്ളാം, നല്ല ഫ്രോക്ക്, ഓസിയുടെ സെലക്ഷൻ ആണ് കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ പേര് തന്നെ പറയാമല്ലോ. അപ്പൊ നമുക്ക് ഇനി സെൽഫ് പോയി ഗ്രീൻ ടീ മേടിച്ചു പോകും. ഓക്കെ, സ്റ്റൈൽ പ്ലസിന്റെ തൊട്ടപ്പുറത്തന്നെ ഗ്രാൻഡ് ബസാർ എന്നൊരു കട വന്നിരിക്കുകയാണ്. പക്ഷേ ഗ്രീൻ ടീ എടുക്കാൻ പോകണം, എനിക്ക് വേണ്ടിയാണ്. AVT ഗ്രീൻ ടീ മതിയായിരിക്കും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ചായ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയ പോരെ. ഇതിന്റെ ഇല കുറച്ച് ഇട്ടിട്ട് തിളപ്പിക്കുക. പഞ്ചസാര ഇടാവോ? പഞ്ചസാര എനിക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ. അയ്യോ, ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഹണി നല്ലൊരു ഓപ്ഷൻ ആണ്. ഹണി ഇട്ടില്ല, ഹണി ഇട്ട കുഴപ്പമില്ല. സ്ഥിരം പോലെ എനിക്ക് സാധനം മേടിക്കണമെന്ന് പറയും, അവള് കുറെ സാധനം മേടിക്കും, എന്നിട്ട് തീർന്നില്ല എന്ന് തോന്നുന്നു വീണ്ടും. അതെ, ഹോട്ട് ഡോഗ് ആണോ? ഓക്കെ, ബില്ല് ചെയ്തോ, പൈസ കൊടുത്തു. ഗ്രാൻഡ് ബസാറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ലൂയി ഫിലിപ്പിൽ വന്നിരിക്കുകയാണ്. ഒരു ഡ്രസ്സ്, ഒരു ഡ്രസ്സല്ല, ഒരു ഷർട്ട് ഒക്കെ വന്നതാണ്. നമുക്കൊരു പയ്യനെ കിട്ടിയ വഴി എന്ന് രാഹുൽ കൃഷ്ണ. ആ ഈ ചിരി നോക്കണ്ട്, ചിരിച്ച് മറിയുന്നു, കൊഴയുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും നോക്കാം. പേടിക്കണ്ട, ഇവിടെ ഒരു 2 to 3 സ്റ്റോറേജ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളത് വീണ്ടും മേലോട്ട് പോവാണ്. ഫോർമൽ സെക്ഷനിൽ വന്നിട്ട് വന്നേക്കാം. ഇതാണ് ഫോർമൽ സെക്ഷൻ. റെഡി
ഹലോ ഹലോ തന്നെ മറ്റേ നിർത്തിത്തച്ച പോലെ ഉണ്ട് ആ നോക്കാം വിളിക്കത്തില്ല താരം വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങി സ്റ്റൈലാണ് അവര് സൈപ്രസ് വണ്ടിയുടെ സീൻ ഉണ്ടാക്കും Can I ask you that question? ഞാൻ തന്നോട് അങ്ങോട്ട് ചോദിക്കട്ടെ എന്റെ കൂടെ മിസ് ചെയ്യുന്നുണ്ടോ ഞങ്ങളിവിടെ ചാപ്പിയിലെ ഫ്രണ്ട് നിൽക്കുകയാണ് നമ്മുടെ വർഷ ചേച്ചിയുടെ കട വർഷ ചേച്ചി വർഷയുടെ കടയാണ് വർഷ ജയരാജിന്റെ കടയാണ് ചാപ്പി ചാപ്പിയിൽ വെയിറ്റ് ചെയ്യണം സംഭവം പുറത്ത് നല്ല ചൂടുണ്ട് ആനിറ്റി കൊടുക്കും ചരിഞ്ഞൊക്കെ ഇരുന്ന് പോണം സോ വെയിലൊന്നും തണുക്കാൻ വേണ്ടി വണ്ടിക്കകത്തുള്ള എ സി ഒക്കെ കൂട്ടി ചില്ലായിരിക്കാണ് വീണ്ടും വീണ്ടും പുതിയ പരിപാടികൾ കിട്ടുന്നുണ്ട് ദിയാകൃഷ്ണ ഇറങ്ങിയ ദിവസമായോണ്ട് നമ്മള് റോഹനെ കണ്ടില്ലേ അപ്പൊ റോഹൻ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയിട്ട് പോവാണ് വെള്ളം കുടിച്ചിട്ട് പോകുന്ന പറഞ്ഞു അപ്പൊ റോഹന്റെ വീട് തൊട്ടപ്പുറത്താണ് സോ നമ്മള് റോഹന്റെ വീട്ടിലോട്ട് പോവാണ് ദിയ വണ്ടി വണ്ടിക്കാൻ മാസ്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളിവിടെ ഒതുക്കിയിട്ട് അവന്റെ വണ്ടിയിലാ പോകുന്നത് നമ്മള് റോഹന്റെ വണ്ടി കയറിയിട്ട് റോഹന്റെ വീട്ടിലോട്ട് പോവാണ് ദേവദേശം എടുക്കുന്നുണ്ടോ നമ്മളിതേ റോഹന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് റോഹന്റെ അനിയൻ പോവും മേടിക്കണ പുറത്തോട്ട് പോവാസി എക്സൈറ്റഡ് ആണോ എന്തിനാ ഫോട്ടോ എടുക്കണോ പെട്ടെന്ന് വീട്ടിൽ പോണ്ടേ ഇനി വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കണ്ടേ വീട്ടിൽ പോണ്ടേ നിനക്ക് വീട്ടിൽ പോണെന്ന് പറയുമ്പോ നീക്ക് പെട്ടെന്ന് രക്ഷാൻ വരുമോ ഇന്ന് എന്നോട് ഇറങ്ങിയതിന്റെ അനുഭവം പറ രണ്ട് പാന്റ് വിറ്റ് തന്നെ പറ്റി ഗോസിപ്പ് പറയണായിട്ടായിരുന്നു ദിയാകൃഷ്ണ വാഴക്കപ്പം കഴിച്ച് എന്നെ കുറിച്ച് ഗോസിപ്പ് പറയണം ഞങ്ങളിത് റോഹന്റെ വീട്ടിൽ നിന്ന് നേരെ ദിയയുടെ വണ്ടി എടുക്കാൻ പോകണം ദിയനെ വീട്ടിലാക്കാൻ പോകുന്ന വീട്ടിൽ ദിയനെ വീട്ടിലാക്കിയിട്ട് ഞാനും വണ്ടി എടുത്ത് വീട്ടിൽ പോകണം എന്നിട്ട് പറയുന്നത് എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു നത്തിങ് നമ്മള് പതുക്കിന് വണ്ടി ഓടിച്ചു പോകണം അതുകൊണ്ട് സമയം എടുക്കാൻ കത്താൻ വേണ്ടി പിതാജി പിതാജി റോഡില് ഫ്ലക്സ് കൃഷ്ണകുമാർ ജി തുച്ഛമായ ഓട്ടുകളിൽ തോറ്റി പാവം
അടുത്തണം ജയിക്കാം. അതിനെന്താ തുച്ഛമായ ഹോട്ടൽ തോറ്റെന്നല്ലേ പറഞ്ഞു കുഞ്ഞു, കുറച്ച് ജയിക്കാനുള്ളതായിരുന്നു. നമുക്ക് അടുത്തവണ പിടിക്കാം. സർപ്രൈസ് ഇഷ്ടമായോ? സർപ്രൈസ് ഇഷ്ടമായോ? ആണോ? ഹൗ വാസ് യുവർ ഡേ? ഒറ്റയ്ക്ക് ഓടിച്ചു പോവല്ലോ? ഓക്കെ, പോട്ടെ ഹൗസി. അടുത്തവണ ആണോ? സർപ്രൈസ് ചെയ്യാം. നീ വണ്ടി ഉടച്ചിട്ട് ഞാൻ പോകുന്നുള്ളു. ഓക്കെ, അച്ചറിയില്ല എനിക്ക് തരണേ. ബൈ. തരണം എനിക്ക്, തരണം. ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. ഇതെന്തോ? ഇതെന്റെ. ഓക്കെ ബൈ. തരണേ തട്ട. ടാസ്ക് ടാസ്ക്കാണ്, പക്ഷെ പൊളി ഡ്രൈവറാണ് കേട്ടോ. അപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പം, ജഗജാട കില്ലാടിയാണ് ചെയ്യാൻ. അപ്പോൾ തീയ പോയി. അപ്പം ഞാൻ റോഹൻ്റെ കാർ അടക്കമുണ്ട്. റോഹൻ്റെ കാർ കയറിയിട്ട് ഞാനും പോകാൻ പോവാണ്. ഒരു കാര്യം പറഞ്ഞേ, ഞാൻ വ്ളോഗിൻ്റെ എൻഡിങ് എടുത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി, ഞാൻ വീട്ടിൽ പോയി ധീയനം വിളിച്ച് വരുത്തി വീണ്ടും വെളിയിറക്കി എൻഡിങ് എടുക്കുകയാണ്. അപ്പോൾ ബൈ. എല്ലാവരും വ്ളോഗ് കാണുക. ധീയ വീണ്ടും സർപ്രൈസ് ആയിപ്പോയി. ഒരു സാധനം തന്നു കഴിക്കാം, അത് കഴിച്ചോണ്ടിരിക്കും. അപ്പോൾ ബൈ. കഴിയാം, അടുത്ത വ്ളോഗിൽ കാണാം.